വ്യാഴാഴ്ച വരെ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചു. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. ഷിജോ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഷിജോ, എന്താണ് കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്നുള്ള ഏറ്റവും പുതിയ അറിയിപ്പ്? ദിവ്യ, സംസ്ഥാനത്ത് അടുത്ത രണ്ടു ദിവസം കൂടി ശക്തമായ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പിൽ പറയുന്നത്. ഇന്നിപ്പോൾ എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. ഇന്നത്തെ മഴ മുന്നറിയിപ്പിന്റെ വിവരങ്ങൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിട്ടില്ല. അല്പസമയത്തിനകം ഇന്നത്തെ മഴ മുന്നറിയിപ്പ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറത്തുവിടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ചക്രവാത ചുഴി ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ടിട്ടുണ്ട്. മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 24 മണിക്കൂറിനുള്ളിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനാണ് സാധ്യത. വടക്ക് പടിഞ്ഞാറൻ മധ്യപ്രദേശിന് മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. കച്ചിന് മുകളിലും മറ്റൊരു ചക്രവാത ചുഴിയുണ്ട്. ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത 4 ദിവസം കൂടി ശക്തമായ മഴ പെയ്യുമെന്നുള്ളൊരു മുൻ അറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട്. ഇന്നിപ്പോൾ നാല് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കണ്ണൂർ, വയനാട്, കോഴിക്കോട് അടക്കമുള്ള 4 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതേസമയം മഴ മുന്നറിയിപ്പില്ലാത്ത തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം ഈ 5 ജില്ലകളിലും മഴ മുന്നറിയിപ്പില്ലെങ്കിലും ശക്തമായ ഒറ്റപ്പെട്ട മഴ പെയ്യുമെന്നുള്ള അറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട്. ദിവ്യ, യെസ്, കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്നുള്ള ഏറ്റവും അവസാനത്തെ അറിയിപ്പ് പ്രകാരം വ്യാഴാഴ്ച വരെ സംസ്ഥാനത്ത് പരക്കെ ശക്തമായ മഴ പെയ്യുമെന്നാണ് അറിയുന്നത്. ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.